ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് എൻ എസ് എസുമായി എടുക്കാൻ ഇടതു സർക്കാർ ശ്രമം തുടങ്ങി ഇതിൻ്റെ ഭാഗമായാണ് ഇന്നലെ എൻ എസ് എസ് ആസ്ഥാനത്ത് ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ എത്തിയത് മന്നം സമാധി ദിനത്തിലാണ് എൽ ഡി എഫ് സർക്കാരിൻ്റെ പ്രതിനിധിയായി ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ പെരുന്നയിലെ എൻ എസ് എസ് ആസ്ഥാനത്ത് എത്തിയത് ഒരു പതിറ്റാണ്ടിന് ശേഷമാണ് സി പി എമ്മിൻ്റെ ഒരു മന്ത്രി മന്നം സമാധിയിലെത്തി പുഷ്പാർച്ചന നടത്തുന്നത് ഇന്നലെ രാവിലെ ഒൻപത് നാൽപ്പതിനെത്തിയ മന്ത്രി രാധാകൃഷ്ണനെ എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുമാരൻ നായർ സ്വീകരിച്ചു തുടർന്ന് ജനറൽ സെക്രട്ടറിയോടൊപ്പം മന്ന സമാധിയിലെത്തി പുഷ്പാർച്ചന നടത്തിയ മന്ത്രി സമാധി മണ്ഡപത്തിന് പുറത്ത് ഇരുവരും അല്പസമയം സൗഹൃദ സംഭാഷണവും നടത്തി എൽ ഡി എഫ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഒരു പ്രതിനിധി മന്നം സമാധി ദിനാചരണത്തിൽ പങ്കെടുക്കാൻ സ്വാഗതാർഹമാണെന്ന് ജി സുമാരൻ നായർ പറഞ്ഞു മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ അറിവോടെയാണ് എത്തിയതെന്ന് മന്ത്രി അറിയിച്ചതായും അദ്ദേഹം വെളിപ്പെടുത്തി എൻ എസ് ഒരു ഏറ്റുമുട്ടൽ ലൈൻ സി പി പല വിഷയങ്ങളിലുമുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും അതെല്ലാം പരിഹരിച്ച് മുന്നോട്ട് പോകാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് പതിമൂന്ന് വർഷം മുമ്പ് പാലോളി മുഹമ്മദ് കുട്ടിയാണ് എൽ ഡി എഫ് സർക്കാർ പ്രതിനിധിയെന്ന നിലയിൽ പെരുന്നയിലെ മന്ന സമാധിയിലെത്തി പുഷ്പാർച്ചന നടത്തിയ അവസാനത്തെ സി പി എം മന്ത്രി സമുദായ ആചാര്യൻ മന്നത്ത് പത്മനാഭൻ്റെ അമ്പത്തിമൂന്നാമത് ചരമവാർഷികത്തോടനുബന്ധിച്ച് നായർ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ പെരുന്നയിലെ മന്നം സമാധി മണ്ഡപത്തിൽ രാവിലെ ആറ് മുതൽ പുഷ്പാർച്ചനയും സമൂഹ പ്രാർത്ഥനയും ഉപവാസവും ഉണ്ടായിരുന്നു പതിനൊന്ന് നാൽപ്പത്തഞ്ച് വരെ നടന്ന അനുസ്മരണ ചടങ്ങുകൾക്ക് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുമാരൻ നായർ നേതൃത്വം നൽകി സർക്കാരിൻ്റെ പ്രതിനിധിയായി മന്ത്രി കെ രാധാകൃഷ്ണൻ പങ്കെടുത്തതോടെ എൻ എസ് എസിൽ മഞ്ഞുരുകിയെന്ന് മാത്രമല്ല സുമാരൻ നായർക്ക് സന്തോഷവുമായി സർക്കാരും എൻ എസ് എസും ഒന്നിച്ചു പോയാൽ രണ്ടു കൂട്ടർക്കും ഗുണമേ ഉള്ളൂ പിന്നിച്ചു നിന്നാലും ദോഷവും രണ്ടു കൂട്ടർക്കാണ് തമ്മിലടുപ്പിക്കാൻ പലരും കൂടെ കൂടുമെന്ന് സുമാരേട്ടൻ അറിയാം എന്നാലും പറയൂ ആ സുമാരേട്ട സൂക്ഷിക്കണം